കഴിഞ്ഞ വാരത്തിൽ വിവിധ ആസനങ്ങളെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. ഈ വാരം ദേവന്മാരുടെ ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാം തന്നെ തത്വങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഓരോ ദേവതയുടെയും സവിശേഷ ഭാവങ്ങളെ സൂചിപ്പിക്കുകയാണ് ആയുധങ്ങൾ ചെയ്യുന്നത്. വിഷ്ണുപുരാണ പ്രകാരം ചിന്തിക്കുന്ന സമയത്തിൽ വിഷ്ണു ഭഗവാന്റെ കയ്യിലെ ഗദ ബുദ്ധിയെയും ശംഖ് അഹങ്കാരത്തെയും സുദർശന ചക്രം മനസ്സിനെയും ബാണം കർമ്മേന്ദ്രിയങ്ങളെയും ഗഡ്ഗം വിദ്യയെയും വാളുറ അവിദ്യയെയും കുറിക്കുന്നതായി കാണുവാൻ കഴിയും. കാമികാഗമത്തിലും മറ്റു ചില ശൈവാഗമങ്ങളിലും പറയുന്നത് ശൈവാഗമങ്ങളിൽ തൃശൂലം സത്വരജസ്തമോ ഗുണങ്ങളുടെയും അഗ്നി സംഹാരശക്തിയുടെയും നാഗാഭരണങ്ങൾ വിധിയുടെ അനുലിംഗിതയെയും പാശം കാമം മായാമലം എന്നീ ജീവിത ബന്ധങ്ങളുടെയും ഗണ്ഡ പ്രപഞ്ചസർഗത്തിൻ്റെ ആദികാരണമായ ശബ്ദബ്രഹ്മത്തിൻ്റെയും ശിവൻ്റെ മന്ത്രാത്മക തത്വത്തിൻ്റെയും അങ്കുശം ആത്മാവിന് ആവശ്യമുള്ളതിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വിവേകശക്തിയുടെയും ചിഹ്നമാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഒരു പൊതു അഭിപ്രായമാണിത്. ഇവയ്ക്കെല്ലാം തന്നെ മറ്റു ചില അർത്ഥങ്ങളും ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോരോ ബിംബങ്ങൾ കയ്യിൽ ധരിക്കുന്നതായ ആയുധങ്ങളായ ഗദ ബാണം ഗഡ്ഗം ശൂലം തുടങ്ങിയവ ഓരോ രാജ്യത്തും ഓരോരോ രീതിയിലാണ് ഉള്ളത്. ചിലപ്പോൾ ഒരേ രാജ്യത്ത് തന്നെ പല വിധവുമായി കാണുവാൻ കഴിയും. ശംഖ് ചക്രാദികൾ എവിടെയും വൈഷ്ണവായുധങ്ങൾ തന്നെയാണ്. പക്ഷേ അവതാര വിഷ്ണുമാരിൽ ചിലർ മറ്റ് ആയുധങ്ങളും ധരിക്കാറുണ്ട്. ത്രിവിക്രമാവതാര വിഷ്ണു ശംഖാദ്യായുധ ത്രയത്തിനു പുറമെ ധനുർബാണ ഗഡ്ഗ ഖേടകങ്ങളും കയ്യിൽ അണിഞ്ഞിട്ടുണ്ട്. പരശു ഗഡ്വാംഗ ശൂലാഗ്നികൾ ശിവന്റെ ആയുധങ്ങളാണ്. അങ്കുശം പാശം എന്നിവ ഗണപതിയുടെ കയ്യിലും കാണുന്നുണ്ട്. ബലരാമന്റെ കയ്യിൽ എന്ന പോലെ തന്നെ വരാഹിദേവിയുടെ കയ്യിലും മുസലവും ഹലവുമുണ്ട്. എന്തായാലും ദേശാനുരൂപഭൂഷണ വേഷാലങ്കാര മൂർത്തിഭിക്കാര്യാം പ്രതിമ ലക്ഷണയുക്ത സന്നിഹിത വൃദ്ധിതാ ഭവതി എന്നുള്ളതായിരിക്കുന്ന പ്രമാണമനുസരിച്ച് ബിംബങ്ങളുടെ ബാഹ്യാഡംബരങ്ങളൊക്കെ അല്പം ഭേദങ്ങൾ വന്നേക്കാമെങ്കിലും ഇന്ത്യയിലെ ക്ഷേത്രബിംബങ്ങളെല്ലാം തന്നെ ശാസ്ത്രവിധിയെ അനുസരിക്കുന്നവയായതുകൊണ്ട് ഒരു ഐക്യരൂപത്തെ അവ അവലംബിക്കുന്നുണ്ട്. യജ്ഞോപവീതം കടിബന്ധം കുജബന്ധം ഹാരം കേയൂരം കങ്കണം ഭുജംഗവലയം എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന വേഷഭൂഷണങ്ങളും മൗലീഭേദങ്ങളും ദേവീദേവന്മാരുടെ സ്ഥിതിവിശേഷത്തെ കുറിക്കുന്നവയാണ്. മൗലികളുടെ ഭേദം ദേവന്മാരുടെ ലോകഭരണാധികാര വിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഷ്ണുവിൻ്റെ ആഭരണങ്ങളാണ് ശ്രീവത്സവും വൈജയന്തിയും. ബുദ്ധൻ്റെ മാറത്തും ശ്രീവത്സം ഉള്ളതായി കാണുവാൻ കഴിയും. വിഷ്ണുപുരാണ പ്രകാരം പറയുന്നത് വൈജയന്തി അഞ്ചു രൂപങ്ങളോടുകൂടിയ ഒരു കൂട്ടം മണിയാണ് എന്നാണ്. ഓരോന്നും പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെ കുറിക്കുന്നുവത്രേ. ആ അഞ്ചു മണിയെപ്പറ്റി വിഷ്ണു രഹസ്യം ഇങ്ങനെയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ഇന്ദ്രനീലമുണ്ടായി, വെള്ളത്തിൽ നിന്നും വൈരം, അഗ്നിയിൽ നിന്നും കൗസ്തുഭം, വായുവിൽ നിന്ന് വൈഡൂര്യം, ആകാശത്തിൽ നിന്നും പുഷ്യരാഗം എന്നിങ്ങനെ. ഈ രത്നങ്ങൾ ഇപ്രകാരമാണ് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തി പറയപ്പെട്ടിരിക്കുന്നത്. വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു ഭക്തൻ തൻ്റെ ഇഷ്ടദേവതാ വിഗ്രഹത്തിലെ ആയുധങ്ങളുടെയും ആഭരണങ്ങളുടെയും ആന്തരാർത്ഥത്തെ ഭാവന ചെയ്യുകയും അവയെല്ലാം തന്നിലും ഉണ്ടായി വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണത്രേ. രാമതാപൻ ഉപനിഷത്ത് പ്രകാരം ആരാധനാമൂർത്തിയുടെ സവിശേഷതകളെല്ലാം ആരാധകനിലുണ്ടാകുന്നതിലുള്ള ശ്രദ്ധയാണത്രേ ഭക്തി എന്ന് പറയുന്നത്. ബിംബങ്ങളുടെ ശിരസിനു ചുറ്റും ഒരു പ്രഭാവലയം ഉള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ദൈവ ഫോട്ടോകളോ മറ്റോ നോക്കിയാൽ കാണുവാൻ കഴിയും ഏത് ദേവൻ്റെയോ ദേവിയുടെയോ എല്ലാം തന്നെ പിൻഭാഗത്തെ ശിരസിന് പിന്നിലായി ചെറിയൊരു വൃത്താകൃതിയിലുള്ളതായിരിക്കുന്ന ഒരു പ്രകാശം കുറിച്ചിരിക്കുന്നത്. അത് എന്താണ് എന്നും അതിൻ്റെ അർത്ഥം എന്താണ് എന്നും അടുത്ത വാരത്തിൽ വിശദമായി പ്രതിപാദിക്കാം.